ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗീഡാൽ കറിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക, എന്താ ഈ ഗീഡാൽ കറി, ഇവളെന്താ പറയുന്ന, അറിയുന്നവർക്ക് എന്തായാലും അറിയണ്ടാവും. അപ്പം അതിൻ്റെ പിന്നിലൊരു ചെറിയൊരു കഥയുണ്ട്, അതെന്താന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് കറിയിലോട്ട് പോവാം. അതുവഴി ഞാൻ എൻ്റെ ഒരു ചെറിയ കഥയും പറഞ്ഞു തരാം. അപ്പം ഇത് പരിപ്പാണ്, ചുവന്ന പരിപ്പ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് വളരെ പെട്ടെന്ന് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും കറി തന്നെയാണ്. അപ്പം ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം 2 വിസിലുകൊണ്ട് വേവുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം എടുക്കാം. അതിന് ഉപ്പാണ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും, മഞ്ഞൾപ്പൊടി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ തേങ്ങ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങ ഒഴിക്കുന്ന ആ ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഈ ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 തക്കാളി, 5 പച്ചമുളക്, 1 ചെറിയ ഉള്ളി, ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പം അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളം കുറച്ച് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊരു 2 വിസിൽ വരെ ക്ഷമിക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വറവിടലാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ വറവിടൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കണ്ടുപിടിച്ചത്, അതൊക്കെ എന്താണെന്ന് പറയാം. അപ്പോൾ ഇത് 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊരു പകുതി തേങ്ങയും 1 കഷ്ണം ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഈ ടൈമിൽ ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് 2 വിസിലിന് ശേഷം നമുക്ക് ഈ അടുപ്പ് തുറന്ന് പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്റ്റോറി ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിക്കണം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് 5-6 വർഷങ്ങൾക്ക് മുന്നേ ഇക്ക ലൈറ്റായിട്ട് വരുന്ന ആ ടൈമിൽ ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കുകയാണ്. എന്താ കഴിച്ചതെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ ഗീഡാൽ കറിയും തന്തൂരി റൊട്ടിയൊന്ന്. തന്തൂരി റൊട്ടി ചപ്പാത്തി ഗ്രിൽ ചെയ്തതാണ് എനിക്കറിയാം. പക്ഷേ ഈ ഗീഡാൽ കറി ഞാൻ കണ്ടുപിടിക്കാൻ കുറേ വിഷമിച്ചു. ഒന്നാമത് ഇതിൻ്റെ ആ ടേസ്റ്റ്, ഹിന്ദി കടയാണ്, അപ്പം അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ എന്തോ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അങ്ങനെ കുറേ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വറവിടലാണെന്ന് കണ്ടുപിടിച്ചു തന്നെ. അപ്പോൾ ആ വറവിടുന്ന ടൈമിൽ നമ്മൾ പ്രത്യേക ഒരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ടുന്നത്. അപ്പോൾ ഈ ഗീഡാൽ കറി എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ടുതന്ന ആ ടൈമിൽ പരിപ്പാണെന്ന് അടുപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് പരിപ്പോ, ഈ കറിക്കാണ് നിങ്ങൾ ഗീഡാൽ എന്നൊക്കെ പറഞ്ഞേന്ന്. പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തപ്പിപ്പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് വറവിടുന്ന ആ ടൈമിൽ കുറച്ച് ഓയിലിന് ശേഷം 3 ടീസ്പൂൺ അവർ ആർക്കിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കയറിക്കാൻ ആ റെസിപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ ചോദിക്കാറുണ്ട് ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്. അങ്ങനെ ഞാൻ സ്ലൈഡ് ചിക്കനൊക്കെ അങ്ങനെ ചെയ്തൊരു ഡിഷാണ്. അപ്പം ഇത് നമ്മുടെ സ്വന്തം കടുക്, 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ജീരകം ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ലാസ്റ്റിൽ വരുന്നേ ഉള്ളൂ. അപ്പം ഇത് ഉള്ളിയാണ്, 1 കഷ്ണം ഉള്ളി, 1/4 കഷ്ണം ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചതച്ചെടുത്ത് വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് മുറുക്കും അതുപോലെ മുറുക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഈ കറിക്ക്. അപ്പോൾ അതെന്താണ് തപ്പിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കുട്ടൻസ് ഇവിടെ കിട്ടിയത്. അത് കറുത്ത ജീരകമായിരുന്നു അവർ ആ വറവിടുന്ന ടൈമിൽ ചേർത്തിരുന്നത്. അതാണ് അതിൻ്റെ ആ ഫ്ലേവർ ടേസ്റ്റും മാറ്റിയെടുക്കുന്നത്. പക്ഷേ ചെറിയ ജീരകം കൂടിപ്പോവരുത്. അതുപോലെ അവർ കറിവേപ്പില അതിൽ ചേർക്കുന്നില്ല, അതിന് മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നല്ല അടിപൊളി കിടുക്കാച്ചി കറി തന്നെയാണ്. എൻ്റെ ഈ സ്റ്റോറിയും കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.